എപ്പോഴൊക്കെ രഹസ്യമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വിനയൻ കാറ് റീപെയിന്റ് ചെയ്തത് അവൾ അറിഞ്ഞു. ഉപവാസ പന്തലിൽ നിരഞ്ജനയ്ക്ക് രഹസ്യമായി ഞാൻ ജ്യൂസ് കൊടുത്തതും അവൾ അറിഞ്ഞു. ഇപ്പതേ ഈ വീട്ടിലും വന്നു. ഈ വീടിന്റെ മുക്കും മൂലയെ അരിച്ചു പറക്കാൻ പറ തന്റെ പോലീസുകാരോട്. എല്ലായിടവും പരിശോധിക്കണം, ഒരു സ്ഥലം പോലും ബാക്കി വെക്കരുത്. ശരി മാഡം. അവർക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ അല്ലേ ആ വന്നവർക്ക്? തോന്നിയാലും ഞാനത് മാറ്റിക്കോളാം. താൻ ചെന്ന് അന്വേഷിക്ക്. ഓക്കെ മാഡം. സെർച്ചും കഴിഞ്ഞ ഉടനെ നിങ്ങളെ വിട്ടേക്കാം. കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട മാഡം. ഒരു കണക്കിന് രാത്രി ഒന്നും കുടിക്കാതിരിക്കുന്നതാ നല്ലത്. ഒരു അഞ്ചു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ശരി ശരി. വീട്ടിനകത്ത് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും എവിടെയും കാണാതാവുമ്പോ ഈ മുറിയിലേക്ക് വരുന്ന ഉറപ്പാ. നമ്മൾ എന്ത് ചെയ്യും മല്ലികാമേ? നമ്മുടെ മുന്നിൽ ഇപ്പൊ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ പൊരുതുക. പൊരുതാനാണ് തീരുമാനമെങ്കിൽ വഴിയുണ്ട്. എന്നുവെച്ചാ? സോന, ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. ഇങ്ങനൊരു ചതി ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ള വിവരം നീ വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ എടുത്തു ചാടിയതുകൊണ്ടാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഈ വീടിനകത്ത് എങ്ങനെ കയറും? കയറിയാ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റിയാ തന്നെ ഒരു പരിക്കും കൂടാതെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇതിനകത്ത് വരാൻ പറ്റില്ലായിരുന്നു. സാഹസികർക്ക് ജീവിതത്തിൽ ജയിക്കാൻ പറ്റൂ. നമ്മുടെ ഭാഗത്തിലെ ന്യായം ഇവിടെ നടക്കാൻ പോകുന്ന അട്ടിമറി തടയലാണല്ലോ നമ്മുടെ ലക്ഷ്യം. നീ എൻ്റെ കൂടെ നിന്നാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിപ്പോഴും പറയുന്നുണ്ട്. കൂടെ നിൽക്കാം. മല്ലികാമയ്ക്ക് ഒരു അപകടവും പറ്റരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മല്ലികാമ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ഒരാശയം തോന്നുന്നുണ്ട്. അത് വിജയിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പം വിജയിച്ചു എന്ന് വരും. രണ്ടും കൽപ്പിച്ച് നമ്മളത് ചെയ്യണം. ഇപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് മല്ലികാമ പറഞ്ഞില്ല. പറയാം. ആദ്യം പുറത്തെന്ത് സംഭവിക്കുന്നു അറിയട്ടെ. മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ജയിച്ചേ മതിയാവൂ. ഇല്ല സർ, അവിടെയും ആരുമില്ല. എല്ലായിടത്തും നോക്കിയോ? നോക്കി സർ, എവിടെയില്ല. ഇവരെ വിശ്വസിക്കാം മാഡം. അപ്പോ ആ ചെരുപ്പ്? ഞാൻ പറഞ്ഞില്ലേ, വന്നു. അന്തരീക്ഷം അനുകൂലമല്ലാണ്ട് കണ്ടപ്പോ വന്ന പോലെ പോയി. സംശയിക്കാൻ ഒന്നുമില്ല, ഞാൻ പറഞ്ഞതാണ് സത്യം.
എന്നാ പിന്നെ നമ്മൾ നിശ്ചയിച്ചത് നടത്താം അല്ലേ നായികേ? എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലാം, അവര് മേളിലായിരിക്കട്ടെ. സാർ ഒരു മുറി കൂടി നോക്കാനുണ്ട്. ദേ ആ മുറി സെർച്ച് ചെയ്തിട്ടില്ല. അത് ശരിയാണല്ലോ മാഡം, ഈ മുറി സെർച്ച് ചെയ്തിട്ടില്ല. നിന്റെ ഊഴമായി ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞതുപോലെ പെരുമാറ. വാതിൽ തുറക്ക്, 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 തുറക്ക്. എന്നെ എന്തിനാ അടച്ചിട്ടിരിക്കുന്നേ? നായിക്കേ വേണ്ട, ആ മുറി തുറക്കണ്ട. അതിനകത്ത് സോനി പൂട്ടിയിട്ടിരിക്കുന്നത്. മുറി തുറന്ന് അവൾ ചാടി പുറത്തിറങ്ങും, അത് നമുക്ക് നല്ലതല്ല. അവളുടെ മുന്നിൽ വെച്ച് കാശ് കൊടുക്കാൻ പറ്റില്ല. അവളത് കണ്ട നാളെ ഇതെല്ലാവരോടും വിളിച്ചു പറയും. അല്ല മാഡം, ആ മുറിയിലും മല്ലിക ഉണ്ടെങ്കിലോ? അതെങ്ങനെ നടക്കും? ഞാൻ ആ മുറിയിൽ പോയതാണല്ലോ നേരത്തെ. നുണ പറഞ്ഞ സോനെ അവിടെ എത്തിച്ചത്. തലയിൽ കൂടെ പൊതപ്പിട്ട അവളെ വീഴ്ത്തിയത്. ആ മുറി സോനെ നിരഞ്ജനെ മാത്രമേ ഉള്ളൂ. ഉറപ്പാണോ? ഓ, നൂറ് തരം. എന്നാ നോക്കണ്ട, നമുക്ക് ആ മുറി വിട്ടേക്കാം. ആ അതാ നല്ലത്. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ശരി സർ. എന്നാ നായിക്ക് മുകളിലേക്ക് ചെല്ലു, ഞാനിപ്പോ വരാം. ശരി സർ, രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. നായക് സാർ വിളിച്ചിരുന്നു, അവിടുത്തെ സെർച്ചെല്ലാം കഴിഞ്ഞു, ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പോവാം. താങ്ക് യു സർ. എനിക്കുറപ്പാ നിങ്ങൾ വന്നത് മരുന്ന് മേടിക്കാനൊന്നും അല്ലെന്ന്. ഇനിയെങ്കിലും സത്യം പറ. എന്തിനാ നിങ്ങൾ വന്നത്? സാറേ, അന്വേഷണം മുഴുവൻ കഴിഞ്ഞു. നിങ്ങൾ സംശയിച്ചൊന്നും ശരിയായില്ലല്ലോ. പിന്നെ എന്തിനാ സാറേ ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നേ? ഞങ്ങൾ വന്നത് മരുന്നും ഭക്ഷണവും വാങ്ങാൻ തന്നെയാ. അത് വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. രാത്രി 12 മണിക്ക് മരുന്നും ഭക്ഷണവും നായിക് സാറ് പറഞ്ഞുകൊണ്ട് മാത്രം വെറുതെ വിടുക. പക്ഷെ എന്തെങ്കിലും നിങ്ങൾ എന്റെ കൈ കിട്ടും. ഇല്ല സാറേ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരല്ല. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ദോ വണ്ടി എടുക്ക്. അങ്ങനെ നമ്മൾ ജയിച്ചു എന്ന് പറയാറായിട്ടില്ല മാമ. ജയിച്ചു എന്ന് പറയണമെങ്കിൽ അച്ഛമ്മയുടെ കോള് വരണം. അതൊക്കെ വന്നോളും. ഇതുവരെ അനുഭവിച്ച ടെൻഷനൊക്കെ മാറി കിട്ടിയല്ലോ. അത് കിട്ടി. എന്നാലേ നമുക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് മാറ്റിയിടാം. ആ എസ് ഐ വീണ്ടും ഇതിലേ വരാൻ സാധ്യതയുണ്ട്. വെറുതെ എന്തിനെ പ്രകോപനം ഉണ്ടാക്കുന്നേ? അത് ശരിയാ. എന്നാ വാ. ജീവൻ രക്ഷിച്ചത്. പക്ഷേ പറയാറായിട്ടില്ലല്ലോ മല്ലികാമ്മേ. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമല്ലേ. എവിടെയെങ്കിലും പാളിയ? ഇല്ല, പാളില്ല. മല്ലികാമ്മ അവര് കാണില്ല.
അച്ഛനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയ പറമ്പ് വിറ്റ ഞാൻ ഈ കാശുണ്ടാക്കിയേ. എന്ത് വില കൊടുത്തും എനിക്ക് എന്റെ മോനെ രക്ഷിച്ചല്ലേ പറ്റൂ. മുഴുവൻ തുകയുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നായിക്ക് പറയും. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് മാഡം. അല്ലറ ചില്ലറ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവും. ഉണ്ടായില്ലെങ്കിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കും. ആ സമയത്ത് നെഞ്ചുറപ്പോടെ പിടിച്ചു നിന്നാൽ മാത്രം മതി. ഞങ്ങൾ ചതിക്കില്ല. ചതിക്കരുത്. ചതിച്ച അഭിജിത്തിന്റെ ഗതി നിങ്ങൾക്കും ഉണ്ടാവും. ആരുടെ മുന്നിലും താന്നു കൊടുക്കുന്നവളല്ല ഞാൻ. ഇതിപ്പോ വേറെ വഴിയില്ലഞ്ഞിട്ടാ. മാഡം പേടിക്കണ്ട, നായിക്ക് സാറ് പറഞ്ഞതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അതാ നല്ലത്. നിങ്ങൾക്കറിയാവോ, സ്വന്തം മരുമകളെ പോലും മുറിക്കകത്തിട്ട് പൂട്ടിയിട്ടാ ഞാൻ ഈ കാശ് തരുന്നത്. എന്തുകൊണ്ടാ? നാളെ ഈ വിവരം ഒരു കാരണവശാലും പുറത്താരും അറിയരുത്. ഇതിപ്പോ നമ്മൾ നാലുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ദൈവം തമ്പുരാൻ പോലും സാക്ഷിയല്ല. അത്രയും ശ്രദ്ധിച്ച മാഡം എല്ലാം ചെയ്യുന്നത്. ആ ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണമെന്ന് പറയുകയായിരുന്നു. അതുണ്ടാവും. ആ എന്നാ നിങ്ങൾ പൊക്കിയോ. ഞാൻ കൊണ്ടുപോയാക്കാം മാഡം. ചെല്ലട്ടെ. ശരി നായിക്കേ, ബാക്കിയല്ല ഇനി ഫോണില്. ശരി. ചേച്ചിയുടെ മെസ്സേജാ, വീഡിയോയാ. നോക്കി എന്താന്ന്? ചിത്തു, നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ നടന്നതെല്ലാം ചേച്ചി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നാളെ പുറത്തു വന്നാ പ്രതിഭയുടെ ചീട്ട് കീറും. എന്നാ വണ്ടി എടുക്കും മാമ, നമുക്ക് പഴയ സ്ഥലത്തേക്ക് തന്നെ പോവാം. അച്ഛമ്മ അവിടെയായിരിക്കില്ലേ വരുന്നേ? അതെ, പോവാ. കേറുന്ന പോലെ തന്നെ ബുദ്ധിമുട്ട് ഇറങ്ങുന്നതും. വേറെ കുഴപ്പമൊന്നുമില്ലാതെ വന്നാൽ മതിയായിരുന്നു. ഇനി എന്ത് കുഴപ്പം വരാനാ? വീട് മുഴുവൻ പോലീസുകാരെ അരിച്ചു പെറുക്കി, എന്നിട്ടും ചേച്ചിയെ കണ്ടുപിടിക്കാൻ പറ്റിയോ? ആ അതാണ് ചേച്ചി. ചിത്തു, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരപകടവും പറ്റാതെ ചേച്ചി തിരിച്ചു വന്നോളൂ. അങ്ങനെ സംഭവിച്ചാ മതിയായിരുന്നു. പ്രതിഭാമ ആയതുകൊണ്ടാ എനിക്ക് പേടി. എന്ത് പ്രതിഭാമ? അതീവ സുരക്ഷയുള്ള പോലീസുകാർ കാവലുള്ള ഒരു വീട്ടിൽ കയറി അവിടെ നടന്നത് മുഴുവൻ ചേച്ചിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലേ? പ്രതിഭ അത് അറിഞ്ഞിട്ട് പോലുമില്ല. അവരൊന്നുമല്ല ചിത്തു, വെറും വട്ടപൂജ്യം. അവര് ഇതുവരെ മുഖ്യമന്ത്രിയായിരുന്നു. നാളെ ഈ വീഡിയോ പുറത്തു വരുന്നതോടെ ആ സ്ഥാനം രാജിവെക്കേണ്ടി വരും. അവര് പിന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ട് മാറും. അതും സംഭവിക്കട്ടെ. മാമൻ എന്തായാലും വണ്ടി എടുക്ക്. ലോക്ക് തുറന്നിരിക്കുന്നല്ലോ. സോനി, 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 അല്ലറണ്ട. നീ എങ്ങനെ പുറത്തു വന്നു?
മാജിക്. ഞാൻ മാജിക് പഠിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു, എങ്ങനെ നീ പുറത്തിറങ്ങിയത്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? ഒന്ന് മനസ്സിലാക്കിക്കോ, നിങ്ങൾ എന്നെ പൂട്ടിയിട്ടാ ആ പൂട്ട് ഞാൻ തുറക്കും. അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. അപ്പൊ നീ എല്ലാം കണ്ടല്ലേ? ഞാൻ ഒന്നും കണ്ടില്ല, പക്ഷേ കാണേണ്ടവര് കണ്ടു. അതൊക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ആര്? മല്ലികയോ? അതെ, അവരെ എന്റെ മുറിയിലായിരുന്നു ഉണ്ടായിരുന്നെ. ഞാൻ അവർക്ക് അഭയം കൊടുത്തേ. ദേഹോപദ്രവം ഏൽപ്പിക്കലൊക്കെ സ്വന്തം മകനോട് മതി, എന്നോട് വേണ്ട. നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങളുടെ സ്ഥാനം ദൈവത്തിന് മുകളിലാണെന്നോ? ഒരിക്കലും അല്ല. നാളെ നേരം വെളുക്കുമ്പോ കേരളം ഉണരുന്നത് അഭിജിത്ത് വധക്കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ നിങ്ങൾ നടത്തിയ നാടകം കണ്ടോണ്ടായിരിക്കും. സഹായികൾക്ക് നിങ്ങൾ കൊടുത്ത ലക്ഷങ്ങളില്ലേ, ആ പണക്കെട്ട് ഈ സംസ്ഥാനം മുഴുവൻ കാണും. പിന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് ആ കസേരയിലിരിക്കാൻ പറ്റില്ല. തൂക്കിയെടുത്ത് എറിയും ജനം. നിങ്ങളുടെ സ്ഥാനം ചവറ്റുകുട്ടയിലായിരിക്കും. ഇല്ലടി, അതൊക്കെ നിന്റെ വെറും വ്യാമോഹം മാത്രമാ. ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? അതിനുള്ള വഴി എനിക്കറിയാം. എങ്കിലേ നിങ്ങളത് ചെയ്ത് കാണിക്കും. മുമ്പ് പലതവണ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇത്തവണ അതിന് പറ്റില്ല. ഇത്തവണ വീഴാതെ പറ്റില്ല പ്രതിഭാമേ. നിങ്ങളുടെ നിഗളിപ്പ് അവസാനിച്ചു. ഇനി ഏതെങ്കിലും മൂലയിൽ അടങ്ങി ഒതുങ്ങി കഴിയാം. എന്നാലും നീ എന്നെ ചതിച്ചല്ലേടി. ചതിച്ചത് ഞാനല്ല, നിങ്ങൾ തന്നെയാ. അധികാരത്തിന്റെ ധാർഷ്ട്യം നിങ്ങളെ ബാധിച്ചു, നിങ്ങൾ അഹങ്കരിച്ചു. അതിനുള്ള ശിക്ഷയാ ഇപ്പൊ കിട്ടിയത്. ഇനി ഈ വീഴ്ചയിൽ നിന്ന് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റില്ല. നിങ്ങൾ തീർന്നു. എന്നെ കൊല്ലാൻ പോവാണോ? കൊന്നോ. നിങ്ങളുടെ കൈകൊണ്ട് മരിക്കാൻ എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. ദേ കൈയും കെട്ടി നിന്നു തരാം. നിന്നെ അല്ലടി, അവളെ. ആ മല്ലികയെ ഞാൻ കൊല്ലാൻ പോകുന്നത്. അവളേതായാലും ഈ കോമ്പൗണ്ട് വിട്ട് പോയിട്ടുണ്ടാവില്ല. വെട്ടി തുണ്ട തുണ്ടാക്കും ഞാൻ.